പോണപ്പോൾ ഓക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഭയങ്കര കാര്യമായിട്ടുള്ള കാര്യത്തിന് പോകുന്ന പോലെയില്ലേ. ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ജയലക്ഷ്മിയുടെ തൊട്ടടുത്തുള്ള സീസൺസിലേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ആദ്യമായിട്ട് പുട്ട് ഐസ്ക്രീം സീസൺസിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഐസ്ക്രീം പുട്ട് ഐസ്ക്രീം സീസൺസിൽ 2 ഫ്ലേവേഴ്സിലാണ് കേട്ടോ അവൈലബിൾ ഉള്ളത്. ചെന്നിരിക്കുമ്പോഴേക്കും തൊട്ടടുത്ത ടേബിളിലത്തെ കസ്റ്റമർക്ക് വന്നിട്ട് ദേ ഐസ്ക്രീം പുട്ടിൻ്റെ ആ ഒരു ഇതിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണാൻ പറ്റിയത്. അപ്പം നമ്മുടെ ഓർഡർ നമുക്ക് കൊടുക്കാം. ഓർഡർ കൊടുത്തു. നമുക്ക് ഫസ്റ്റ് വന്നത് ബ്രൗണി ഐസ്ക്രീമിൻ്റെയാണ്. ഒരു പ്ലേറ്റിൽ ബ്രൗണിയും ചോക്കോ ചിപ്സും നട്ട്സും. അതിൻ്റെ തൊട്ട് പിന്നാലെ ദേ നമ്മുടെ പുട്ട് ഐസ്ക്രീം, അതും ബ്രൗണി വാനില ഐസ്ക്രീമാണ് കേട്ടോ ഇത്. അതാണ് ഫസ്റ്റ് ഓർഡർ കൊടുത്തപ്പോൾ എത്തിയ സംഭവം. ആഹാ പൊളിച്ചു. എന്താ വന്ന വരവ് അല്ലേ. ഒരു പുട്ടാണ് മോനെ, ഒരു കുറ്റി പുട്ട്, അതും പുട്ട് ഐസ്ക്രീം. ഞാൻ പെട്ടു ചെങ്കോ കഴിക്കോ. ഭയങ്കര കൂളാ. ബ്രൗണിയാണോ? യെസ്, വാനില ഐസ്ക്രീമും ബ്രൗണി. അപ്പൊ ശരി. കുട്ടി എന്താ ചെയ്യണേന്ന് കുട്ടിക്ക് തന്നെ അറിയുന്നില്ല അല്ലേ. കുട്ടി എത്ര ലെയർ ബ്രൗണീസാ? 3 ലെയർ അല്ലേ? ആ 3 ലെയർ ബ്രൗണി, അതായത് നാളികേരത്തിന് പകരം ബ്രൗണി, അരിപ്പൊടിക്ക് പകരം പിന്നെ ചോക്കോ ചിപ്സ് നട്ട്സ് ഒക്കെ കൂടി സമ്മിശ്രം. കഴിഞ്ഞ ഭൂമി അല്ലേ. അടുത്ത ടേബിളിൽ ഫലൂഡ് ഐസ്ക്രീം വന്നു. നമ്മുടെ ഫലൂഡ് ഐസ്ക്രീം ഇപ്പോൾ വരൂ കേട്ടോ. പകുതി തരാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് വന്നിട്ട് മുഴുവൻ ഒറ്റയ്ക്ക് അവസാനിപ്പിച്ചോളൂ. തല ധരിച്ചിട്ടിരിക്കുന്നു നോക്കിയ. ഈ ഇരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും എല്ലാ ടേബിൾസിലും ഓരോ പുട്ട് ഐസ്ക്രീമുണ്ട്. ഫ്രൂട്ട്സ് നന്നായി അടുക്കാൻ തരുന്നത് കോൺഫ്ലേക്സ്, പിന്നെ ഫലൂഡയുടെ എല്ലാ ഐറ്റംസും, നൂഡിൽസ്, സേമിയ, ഫലൂഡയിൽ ഇഡ്ഡലി, ഫലൂഡ മിക്സ്. ഓക്കെ, ചെറുതാണ്. ചെറുതിന്റെ പ്രശ്നമല്ല ഇത്, ഭയങ്കര ഹെവിയോ എനിക്ക് അല്ലേ. ആയിരിക്കും, പക്ഷെ ഇത് പാഴ്സൽ ചെയ്യാൻ പറ്റില്ല. എല്ലാ പ്രാവശ്യം എന്റെ വീഡിയോത്ത് ടോർച്ചർ ചെയ്യാലോ പതിവ്. കഴിക്ക് കഴിക്ക് കാട്ടെ. ഇതിപ്പോ ഞാൻ എങ്ങനെ കഴിച്ചു തീർക്കണേ? ആ ടീസ്പൂൺ എടുത്തിട്ട് വായിലങ്ങോട്ട് വയ്ക്കുക. ഇതുണ്ടല്ലോ ഈ ലയറില്ലേ, ഇത് ഈ ലയറ് കോൺഫ്ലേക്സാ കണ്ടാ? അതെ. ആ ഈ ലയറ് ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സാ ഉണ്ടോ? ഇതെന്തത്? ആ അത് അത്തിപ്പഴം. പിന്നെ ഇത് കാഷ്യൂ നട്ടും. അങ്ങനെ 3 ലെയർ. പിന്നെ ഇവിടെ താഴത്ത് കോൺഫ്ലേക്സ്. ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ. 200 ടാം. ഈ ഫലൂഡയുടെ ഐസ്ക്രീം 200, ഫലൂഡയുടെ ഐസ്ക്രീം 200, ബ്രൗണി 170. ഓക്കെ, ബ്രൗണി 100. അടിപൊളി. ഞാൻ പിസ്ത കഴിക്കാം, പിസ്തയാണ് എൻ്റെ ഫേവറേറ്റ്. അതന്നെ ഭാഗ്യം. അപ്പം നമുക്കിത് ഈ ആശാന്മാരൊക്കെ ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. നമ്മുടെ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ഇവിടുന്ന് കഴിച്ചത് എനിക്ക് തന്നെ ഉറപ്പില്ല. ഓർക്ക് പറയായിരുന്നു. ഐസ്ക്രീം ലവേഴ്സിന് പറ്റും, അതായത് ഐസ്ക്രീം കഴിക്കാനായിട്ട് ജനിച്ചവർക്ക് പറ്റും, എന്നെ പോലെയുള്ളവർക്കൊന്നും പറ്റും. ലൈക്ക് എന്നെ പോലുള്ളവർക്ക് പറ്റും. ഇപ്പൊ ഒരു കുറ്റി ഐസ്ക്രീം കഴിച്ച ഒരു കുറ്റി ഐസ്ക്രീം കഴിക്കാൻ തയ്യാറുള്ളവർക്ക് ഓക്കെയാണ്. ഇല്ലെങ്കിൽ ഇത് നല്ല അന്തസ്സായിട്ട് നമ്മളിത് ഫ്രേഷ് ആയിട്ട് പറഞ്ഞത് റിയാലിറ്റിയിൽ എത്തിയത് ഒരു കുറ്റി ഐസ്ക്രീം, ഒരു കുറ്റി ഐസ്ക്രീം അത് രണ്ടുപേർക്കൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാൻ സൂപ്പറാണ്. പ്രൈസ് വൈസ് ഓക്കെയാണ്, ക്വാളിറ്റി വൈസ് സൂപ്പറാണ്. പിന്നെന്താ, അടിപൊളി, മസ്റ്റ് ട്രൈ. ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ ഫ്ലേവേഴ്സ് ഇപ്പോൾ ഫലൂഡയിൽ ബട്ടർ സ്കോച്ച്, വാനില, പിസ്ത, 3 ഫ്ലേവർ ആസ് യൂഷ്വൽ. പിന്നെ അതിൻ്റെ എല്ലാ ഐറ്റംസോടും ഉണ്ട്, അടിപൊളിയാണ്. പക്ഷേ എനിക്കിത് താങ്ങാൻ പറ്റാത്ത കാരണം ഞാൻ പിസ്തയും അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ളത് പാഴ്സൽ ചെയ്ത് മേടിക്കണം. താങ്ക് യു സോ മച്ച്. എന്താണ് പിന്നെ ബ്രൗണി 161 അപ്പ്, അത് ഫലൂഡ 190, 200 rupees GST അടക്കം. പറയടി മുമ്മൂസ് വ്ളോഗിൻ്റെ കഫേയിൽ വന്നിരുന്നിട്ട് ഇൻട്രോ പറയാൻ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കും. പറയൂ പറയൂ, കമ്മ സ്വകാര്യം പറയാനല്ല പറഞ്ഞത്. നീ എനിക്ക് എന്നെ എന്താ പറയാ വാശി പിടിച്ചു കൊണ്ടുവന്നതല്ലേ? പറയടി, നീ അതിട്ടിട്ട് പ്ലാൻ ഇട്ടതല്ലേ? അതെ, എന്നെ വീഡിയോ എടുത്ത് ടോർച്ചർ ചെയ്യാല്ല, ചുറ്റുപാട് എടുക്കാൻ പാടില്ല, അതങ്ങനെയാണല്ലോ. ഒച്ചോടാ, അതേ വരുന്ന ചുറ്റുപാടാണ്. അടുത്ത പണി കൊടുത്തിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ മുഴുവൻ കഴിക്കാൻ. അതല്ല, ഞാനത് പറഞ്ഞിട്ടല്ല വന്നത്, നോക്കി കൊണ്ട് പറ്റുന്ന